ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളമാണ്, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്ക. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്കിലെ കാക്കിരി പൂക്കിരി എന്നുള്ള കവിതയുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നമ്മുടെ കവിത കാക്കിരി പൂക്കിരി എന്നുള്ള നമ്മുടെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ മലയാളത്തിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മലയാളത്തിന്റെ മാത്രമല്ല, നമ്മുടെ മാത്സിന്റെ കണക്കിന്റെ ആയിക്കോട്ടെ, അതേപോലെ ഇംഗ്ലീഷിന്റെ ഒക്കെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്കിലെ ഒന്നാമത്തെ പാഠം വാമൊഴിച്ചന്തത്തിലെ നാടൻപാട്ടാണ്. നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് വാമൊഴിച്ചന്തത്തിൽ പഠിക്കാനുള്ളത്. ഒരു നാടൻപാട്ടും ഒരു വിവരണവും ഉണ്ട്. അപ്പൊ നാടൻപാട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നാടൻപാട്ടിന്റെ പേരെന്താണ്? തിന്താരോ തകാന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിലെ ആദ്യത്തെ ഭാഗം നാടൻപാട്ട് തിന്താരോ തക. ഓക്കെ, വാമൊഴിച്ചന്തം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അപ്പൊ ആദ്യം നമ്മുടെ ഭാഷയെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഭാഷയെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ നമ്മുടെ ഭാഷ ഏതാണ്? മലയാളമാണ് അല്ലെ. അപ്പൊ നോക്കൂ, എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. എന്ന് വെച്ചാൽ താളമുള്ള ഒരു ഭാഷയുണ്ട് മലയാളം എന്ന് പറയുന്നത് അല്ലെ. പാട്ടിനായിക്കോട്ടെ, സംസാരത്തിന്റെ ശൈലികളായിക്കോട്ടെ, നമ്മുടെ മലയാളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ തിന്താരോത്താങ്ക എന്നുള്ള നാടൻപാട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടോ മൂന്നോ തവണ വായിച്ചു നോക്കുക. ആദ്യം നമുക്ക് ഒരു തവണ റീഡ് ചെയ്ത് നോക്കാം. തിന്താരോത്തക, തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു, തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു, തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു, തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു. അപ്പൊ ഇതൊരു നാടൻപാട്ടാണ്. അപ്പൊ ഈ നാടൻപാട്ടില് ഈ ആദ്യത്തെ നാല് വരികൾ കണ്ടില്ലേ, തിന്താരോ തക, തിന്താരോ തക, ഇത് വായ്ത്താരികൾ എന്നാണ് പറയുക. എല്ലാവരും എല്ലാ നാടൻപാട്ടുകളിലും ഉണ്ടാവും ഇങ്ങനെ ഈ ആവർത്തിച്ച് വരുന്ന ഒരേപോലുള്ള വരികൾ കണ്ടു. ഇത് താളത്തിന് വേണ്ടിയിട്ടാണ്, ഈ പാട്ടിനുള്ള താളത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത്, വായ്ത്താരികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അതിനുശേഷം നമ്മൾ അടുത്ത നാല് വരികൾ നോക്കിക്കേ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല് അല്ലെ. രണ്ടാമത്തെ കുന്നി, ഒന്നാമത്തെ അമ്മ, ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. പിന്നെ വീണ്ടും ആ വായ്ത്താരികളാണ്. പിന്നെന്താണ് ഇവിടെ? മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാത്തൻ, ചാത്തൻ എന്ന് വെച്ചാൽ അണിയാൻ എന്നൊക്കെയാണ് അർത്ഥം. നാലാം കാട്ടിലെ പൊന്മാല, പൊന്മാല എന്ന് വെച്ചാൽ എന്താ? പൂ കൊണ്ടുള്ള മാല അല്ലെ. അതുപോലെ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. പൂഞ്ചേല എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വസ്ത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പിന്നെയും വീണ്ടും വായ്ത്താരികളാണ്. ഇതാണ് നമ്മുടെ നാടൻപാട്ട് തിന്താരോ തക എന്നുള്ള നാടൻപാട്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും നാടൻപാട്ട് ഇഷ്ടമായോ? അത് എന്ത് ചെയ്യണം? ഒരു താളമൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? പാടി നോക്കുക. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യവും. കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളം ഇട്ട് പാടും, അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണത്. എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ടീച്ചർ പറയുമ്പോൾ നല്ലൊരു താളമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ വന്നിട്ട് ക്ലാസ്സിൽ ഈ നമ്മുടെ തിന്താരോ തക എന്നുള്ള നാടൻപാട്ട് അവതരിപ്പിക്കുക. അടുത്ത നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ പാട്ടിന് തുടർച്ചയായ ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് പാടും. അതായത് നമ്മുടെ ഈ തിന്താരോ തക എന്നുള്ള നാടൻപാട്ടിന് തുടർച്ചയായിട്ടുള്ള വരികളാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് തുടർച്ചയായി നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. നമ്മുടെ അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും അവിടെ നിന്നാണ് നിർത്തിയിരിക്കുന്നത് അല്ലേ, നാലാനമ്മയ്ക്കാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് വരുമ്പോൾ അടുത്തത് അഞ്ചാനമ്മയ്ക്ക്, അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും തങ്ങാൻ ആറാം കാട്ടിലെ പുൽമെത്ത, ആറാനമ്മയ്ക്കും മക്കൾക്കും കുടിക്കാൻ ഏഴാം കാട്ടിലെ തെളിനീര്. പിന്നെ വീണ്ടും വായ്ത്താരികൾ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും തങ്ങാൻ ആറാം കാട്ടിലെ പുൽമെത്ത, ആറാനമ്മയ്ക്കും മക്കൾക്കും കുടിക്കാൻ ഏഴാം കാട്ടിലെ തെളിനീര്. തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു, തിന്താരു തക, തിന്താരു തക, തിന്താരു തക, തിന്താരു. കണ്ടോ, അതുപോലെ നാല് വരി എഴുതുക. നമ്മൾ വീണ്ടും വായ്ത്താരികൾ എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് വരികൾ, നമ്മളിപ്പോ പഠിച്ച നാടൻപാട്ടിന് തുടർച്ചയായിട്ട് കുറച്ച് വരികൾ എഴുതുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. ഓക്കെ, അടുത്തത്
ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങൾ ഉണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ, വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കും. ഇപ്പൊ എന്താ വായ്ത്താരികൾ നിങ്ങൾ നിങ്ങൾക്കിപ്പോ മനസ്സിലായി. നാടൻ പാട്ടില് ആ തിന്താരത്തൊക്കെ എന്നുള്ള ആദ്യത്തെ നാല് വരി കണ്ടില്ലേ, അത് നമ്മൾ താളത്തിന് വേണ്ടി, പാട്ട് താളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വായ്ത്താരികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ അതുപോലുള്ള വായ്ത്താരികൾ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരും. അതേപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കാനും പറയുന്നുണ്ട്, വായ്ത്താരികൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചൊല്ലി നോക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് വായ്ത്താരികൾ നോക്കാം. ഏതൊക്കെയാണ് കുറച്ച് അഞ്ച് വായ്ത്താരികൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ, തെയ്യക തെയ്യക തെയ്യം താരോ തക, തെയ്യക തെയ്യക തെയ്യത്താരോ. രണ്ടാമത്തെ, താനാരോ തന്നാരോ തക, താനാരോ തന്നാരോ. മൂന്ന്, താനാ താനാ താന, താനാ തനതന, താനാ തനതന തന്നാനോ. നാല്, തെയ്യക തെയ്യക തെയ്യകം താരോ, തെയ്യക തെയ്യക തെയ്യകം താരോ. അഞ്ച്, തെയ്താരോ തെയ്താരോ തക, തെയ്താരോ തെയ്താരോ. ഇത് അഞ്ചും വായ്ത്താരികളാണ്. അപ്പൊ ഇതുപോലെ വായ്ത്താരികൾ എഴുതി നോക്കാനാണ് പറയണത്. അടുത്ത പ്രവർത്തനം, ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും, അവ പാടി രസിക്കൂ, ബാലസഭയിൽ അവതരിപ്പിക്കൂ. അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പൊ പഠിച്ചൊരു നാടൻ പാട്ടാണ്, ഇതുപോലെ ഒരുപാട് നാടൻ പാട്ടുകളുണ്ട്. അപ്പൊ അതുപോലുള്ള വേറെ നാടൻ പാട്ടുകൾ പാടി അവതരിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അടുത്തത്, നിങ്ങൾ വായ്ത്താരും നാടൻപാട്ടും അടികൂടാതെ ചൊല്ലിയോ, സ്വയം പരിശോധിക്കൂ. ഇവിടെ സ്വയം നമ്മളെ തന്നെ പരിശോധിക്കുക, അതായത് സ്വയം പാടി നോക്കാനാണ് പറയുന്നത് ഒറ്റയ്ക്ക്. അത് നമുക്കൊരു വായ്ത്താരികൾ നാടൻപാട്ടൊക്കെ നമുക്ക് മടിയൊന്നും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് പാടാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ പാടി നോക്കുക. അപ്പൊ എല്ലാവരും നമ്മൾ നാടൻപാട്ട് പാടാത്തവരാണെങ്കിൽ പാടിയൊക്കെ നോക്കാനും ഈണത്തിൽ പാടി നോക്കാനും പറ്റുന്ന ഒരു അവസരമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുക, നാടൻപാട്ടും വായ്ത്താരികളൊക്കെ പാടി നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നാടൻ പാട്ട് തിന്താരത്തക എന്നുള്ള പാഠത്തിലുള്ളത്. കൂടുതലും പ്രവർത്തനങ്ങളാണ് അല്ലെ ചെയ്തു നോക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം അവതരിപ്പിച്ച് നോക്കുക, പാടി നോക്കുക. അപ്പൊ നമ്മുടെ നാടൻ പാട്ടിന്റെ ക്ലാസ്, തിന്താരത്തക എന്ന ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്ത ക്ലാസ് നമ്മുടെ പഴഞ്ചൊൽ പെരുമ വിവരണത്തിന്റെ ക്ലാസ്സാണ്. ഓക്കെ, അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വേറെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.